ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ ലാഭവിഹിതം ആവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിലുള്ള പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് രംഗത്ത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ലാഭത്തിൽ 25% തരണമെന്നാണ് ഭരണസമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതുവർഷത്തോടനുബന്ധിച്ച് 10 ദിവസമാണ് പള്ളിക്കര ബീച്ചിൽ ബേക്കൽ ഫെസ്റ്റ് നടന്നത്. പ്രമുഖരുടെ ഗാനമേള ഉൾപ്പെടെ അരങ്ങേറിയ പരിപാടിക്ക് 10 ലക്ഷത്തോളം പേർ കാണികളായി എത്തിയെന്നാണ് വിവരം. സംഘാടകർക്ക് വൻതുക വരുമാനവും ലഭിച്ചു. എന്നാൽ പരിപാടി നടന്ന പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന് വരുമാനത്തിൽ നിന്ന് ചില്ലിക്കാശു പോലും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണസമിതി ലാഭവിഹിതം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫെസ്റ്റിനു വേണ്ടി തനത് ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങളും പള്ളിക്കര പഞ്ചായത്ത് നൽകിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പഞ്ചായത്ത് തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഇവൻ്റ് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സന്നാഹങ്ങളും പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സി ഡി എസിൻ്റെ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്നായാലും അതുപോലെ ഹരിത കർമ്മസേനയുടെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതിൻ്റെ ഓരോ സബ് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനർമാരായി നീണ്ട 2.5 മാസക്കാലം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിലക്ക് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ 25% ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ഇന്നലെ നടന്ന യോഗത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബേക്കൽ കോട്ടയടക്കമുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന് ഇതിൽ നിന്ന് ഒരു വരുമാനവും നിലവിൽ ലഭിക്കുന്നില്ല. ചരക്കു സേവന നികുതി നിലവിൽ വന്നതോടെ ഉടലെടുത്ത പ്രതിസന്ധിക്കിടെയാണ് മാസങ്ങളോളം നീണ്ട പ്രയത്നത്തിനുള്ള പ്രതിഫലത്തിൻ്റെ കാര്യത്തിലെ അവഗണന. രാഷ്ട്രീയത്തിനതീതമായി പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എം എൽ എ അടക്കമുള്ള സംഘാടകർക്ക് വെല്ലുവിളിയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.